തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് നിങ്ങളെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കാണുന്നത്. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒരുപോലെ എതിർക്കുന്നു. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ എസ് ഡി ബി ഐ യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണയെ ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം. എല്ലാ ജനവിഭാഗങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്, ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ എസ് ഡി പിയുടെ പിന്തുണയും കാണുന്നത്. മുഖ്യമന്ത്രിയും ബി ജെ പിയും തമ്മിൽ വീണ്ടും ഒക്കച്ചങ്ങായിമാരായി മാറിയിരിക്കുന്നു. വയനാടിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോഴുണ്ടായ റോഡ് ഷോയിൽ പതാകയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പരാതി. ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട, അത് എ കെ ജി സെന്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചരണ രീതി. കഴിഞ്ഞ രാഹുൽ ഗാന്ധി വന്ന തെരഞ്ഞെടുപ്പിൽ പതാക വിവാദം ഉണ്ടാക്കിയത് ബി ജെ പി ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതേ പതാക വിവാദം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. ചിഹ്നം നഷ്ടപ്പെട്ട് അരുവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം നഷ്ടപ്പെട്ട് മരപ്പട്ടിയും നീരാളിയും ആകാതിരിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറുകയും മറുവശത്ത് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനും ഇടമുണ്ടാക്കി കൊടുക്കാനും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമുള്ള നടപടികളുമായിട്ടാണ് മുഖ്യമന്ത്രി മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹം മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിന്റെ ഭീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെ ഭയന്ന് ബി ജെ പിയെ ഭയന്ന് ബി ജെ പിയെ പേടിച്ചാണ്. അതുകൊണ്ട് ഓരോ വാക്കും സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തരമായി രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് അദ്ദേഹം നടത്തുന്നത്. രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മുഴുവൻ ഈ ഫാസിസത്തിനെതിരായ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലെ ഇന്ത്യയിലെ ജനാധിപത്യ ചേരിയുടെ മുഴുവൻ പ്രതീക്ഷയായിട്ടാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. ആ രാഹുൽ ഗാന്ധിയെ അവതൃപ്തിപ്പെടുത്തി രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ച് ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ മുഖ്യമന്ത്രിയുടെ ശ്രമം വിലപോയി. നിങ്ങൾ പലപ്പോഴും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണ്? ഞങ്ങൾ അന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾ ഇരുവരുടെയും പക്ഷത്തല്ല, കാരണം ഇരുവരും സൗകര്യം വരുമ്പോൾ ഒന്നിക്കുന്ന ആളുകളാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയും ഭരണകൂടവും പ്രതിരോധത്തിലാവുമ്പോൾ അപ്പോഴാണ് ഗവർണർ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി വരാറുള്ളത്, വിവാദം. അപ്പൊ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള വിവാദം, സർക്കാരും ഗവർണറും തമ്മിലുള്ള വിവാദം തെരുവിൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ സമാധാന കാലമാണ്. സമാധാന കാലമാകുമ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്ന് രാജ്ഭവനിലേക്കും രാജ്ഭവനിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്കും മധുരപലഹാരങ്ങളും സമ്മാന പൊതികളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഇപ്പൊ ആ സമാധാന കാലമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി പിടിച്ചു വെച്ചിരുന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങളതിനെ ശക്തിയായി എതിർത്തതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ജസ്റ്റിസ് മണികുമാറിനെ, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാറിനെ നിയമിക്കുന്നതിൽ ഞാൻ ആ സമിതിയിൽ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു, ശക്തമായ എതിർപ്പ്. അതിനുശേഷം എന്തുകൊണ്ടാണ് എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഉള്ള കാരണമെന്ന് വളരെ വിശദമായി ഗവർണറെ അറിയിച്ചു. അത് ഇതുവരെ തീരുമാനമെടുക്കാനിട്ട് ഇത്രയും കാലം മാറ്റിവെച്ചിട്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത് സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും ധാരണയിലെത്തിയിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, തെറ്റായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പും ഗവർണറും സർക്കാരും തമ്മിൽ, മുഖ്യമന്ത്രിയും തമ്മിൽ ഒന്നിച്ചപ്പോഴെല്ലാം ഇതുപോലെ നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളാണ് പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നിയമനങ്ങൾ, വ്യക്ത നിയമനങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പൊ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളെല്ലാം ഇറഗുലർ അപ്പോയിന്റ്മെന്റ്സ് ആയിരുന്നു. ആ അപ്പോയിന്റ്മെന്റ്സ് ഇവർ നടത്തിയത് നിയമവിരുദ്ധമല്ല, ഇവർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന മുഴുവൻ കാര്യങ്ങൾ നിയമവിരുദ്ധമാണ്. എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ച ഏപ്രിൽ 1
എറണാകുളത്ത് പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമ പ്രവർത്തകർ എന്നോട് ഇത് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞ മറുപടി, ഞങ്ങൾ ആലോചിക്കും, ഞങ്ങൾ യു ഡി എഫിലും പാർട്ടിയിലും ആലോചിച്ച ശേഷം മാത്രമേ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ. ഒന്നാം തീയതി ഞാൻ പറഞ്ഞു, ഇന്നലെയാണ് യു ഡി എഫിന്റെ നേതാക്കൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടിയത്. നിലവാരാണ് വെച്ച് കൽപ്പറ്റയിൽ വെച്ച് ഞങ്ങളെല്ലാം ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെടുത്ത കൂട്ടായ തീരുമാനമാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് പുറത്താക്കുന്നത്. അതിനിടയ്ക്ക് ഞാനായാലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായാലും ഇതേക്കുറിച്ച് ഇതുവരെ മാധ്യമം മുഖ്യമന്ത്രിയുടെയും സി പി എം സെക്രട്ടറിയുടെയും ഇടത് മുന്നണി നേതാക്കളുടെ ഒക്കെ പ്രസ്താവന ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഞങ്ങളിതെല്ലാം സ്വീകരിച്ചു എന്നുള്ളതായിരിക്കാണ് പ്രത്യേകിച്ച് ദേശാഭിമാനിയൊക്കെ നടത്തുന്ന പ്രചരണം. ഞങ്ങൾ അവരുടെ പിന്തുണ ഈ മുഖ്യമന്ത്രിയോ ഗോവിന്ദൻ മാഷോ പറയുമ്പോഴാണോ അതിന് മറുപടി പറയേണ്ടത്. ഞങ്ങൾ ആലോചിച്ച് പറയാം എന്ന് മറുപടി പറഞ്ഞു. ആദ്യത്തെ അവസരം ഇന്നലെയായിരുന്നു, ആലോചിച്ചു ഇതായിട്ടാണ് മറുപടി പറഞ്ഞു. ഒരു കാര്യം കൂടി പറയാൻ മറുപടി പറഞ്ഞിട്ട് ഇന്നലെ പതാക ഉപയോഗിക്കാത്തതിനെ കുറിച്ച്, ഒരു പതാക ഉപയോഗിച്ചില്ല, പതാക ഒരു കഴിഞ്ഞ തവണ ബി ജെ പി ചർച്ചാ വിഷയമാക്കിയെങ്കിൽ ഇത് ഇന്നലെ മുഖ്യമന്ത്രിയാണ് ചർച്ചാ വിഷയമായി. അതിലൂടെ അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, കുറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ പൗരത്വ നിയമത്തിനെതിരായി അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ ആ നിയമം കൊണ്ടുവന്ന മോഡി ഗവൺമെന്റിനായിട്ടല്ല. അദ്ദേഹത്തിന്റെ ഫോക്കസ് മുഴുവനും കോൺഗ്രസിന് ചാറ്റാട്ടം. രാഹുൽ ഗാന്ധി പറഞ്ഞില്ല, പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞു. ഈ ജോഡോ ന്യായയാത്രയ്ക്കിടയിൽ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിന്റെ വീഡിയോയിലെ അത് അയച്ചു കൊടുത്തു. എന്നിട്ടും ആവർത്തിച്ചിട്ടുള്ള പറയാണ്, സത്യത്തില് നമ്മൾ ഈ തുണ പറയുന്ന ആളുകളെ നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്നത് ഗീവത്തിനോടാണെങ്കിൽ ഇപ്പോ പൗരത്വ നിയമവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും പിണറായി വിജയൻ ഒരു കേരള ഗീവത്സായി മാറിക്കഴിഞ്ഞു. ആവർത്തിച്ചിട്ടുള്ള പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ അദ്ദേഹം ചോദിച്ചു, ഈ പൗരത്വ നിയമത്തെ കുറിച്ച് കൽപ്പറ്റയിൽ വന്ന് സംസാരിച്ചിട്ട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ഒരു വാക്ക്, ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കാനാണ്, ഇന്ത്യയുടെ മതേതരത്വത്തെ രക്ഷിക്കാനാണ്, ജനാധിപത്യത്തെ രക്ഷിക്കാനാണ് അദ്ദേഹം വോട്ട് ചോദിച്ചാൽ അദ്ദേഹത്തിനല്ല വോട്ട് ചോദിച്ചത്. ഓരോ സ്ഥാനാർത്ഥികളും ഉള്ള ക്രിമിനൽ കേസുകളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാ പത്രങ്ങളിലും പാർട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങളെ നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിലും മലയാള പത്രങ്ങളും ഒക്കെ വായിച്ചു കണ്ടിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ പേരിൽ 18 ക്രിമിനൽ കേസുകളാണ് 8 സംസ്ഥാനങ്ങളിലെതിരെ ചാർജ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 11 പ്രസംഗങ്ങളുടെ പരാമർശനം ഏറ്റെടുത്തിട്ടുള്ള അപകീർത്തി കേസുകളാണ്. കർണാടക, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ആസാം, ഡൽഹി, ഗുജറാത്ത്, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഈ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. ബി ജെ പിക്കും സംഘപരിവാർക്കും അവരുടെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കുമെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളാണ് ഈ കേസുകൾ എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ എന്താ? ഒന്ന്, പൗരത്വ നിയമം, കർഷക സമരം, മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന മേഖല തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉയർത്തിയാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത്. ഈ പിണറായി വിജയൻ വലിയ ഘോരഘോരം പൗരത്വ നിയമത്തിന് ഞങ്ങൾ ഇവിടെ നിയമം കൊണ്ടുവന്നു, ഞങ്ങളാണ് പാർലമെന്റിൽ എതിർത്തത്, പോരാടിയതെന്ന് പറഞ്ഞില്ലേ? പൗരത്വ നിയമത്തിനെതിരായുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലോ അദ്ദേഹം നടത്തിയ ഈ പരാമർശങ്ങളിലോ അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ കേരളത്തിലെ പോലീസ് വരെ ഏതെങ്കിലും ഒരു കേസെടുക്കണം എന്ന് ബി ജെ പിക്കാരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിനെന്താ പൗരത്വ നിയമം കൊണ്ടുവന്ന് ഭേദഗതി പാസാക്കിയ മോദിക്കെതിരെ കേരളത്തിൽ ശക്തമായ പ്രക്ഷോഭം നടത്തി, മോദിയുടെ കോലം കത്തിച്ചു, അമിത്ഷായുടെ കോലം കത്തിച്ചു, ആ പ്രതിഷേധിച്ചവരുടെ മുഴുവൻ പേരിൽ 600 628 കേസെടുത്തു. 830 പ്രതിപക്ഷ നേതാവും യുഡിഎഫും ശക്തമായി ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിൻവലിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പോകുമ്പോൾ അവിടുത്തെ പത്രത്തിൽ 158 കേസ് കോഴിക്കോട്, ഗുരുതരമായ കേസുകൾ ഉൾപ്പെടെ അതൊന്നും പിൻവലിച്ചിട്ടില്ല. എത്ര പേരുടെ പിഴ ഉണ്ടാക്കി കേസ് അതാണ് തീർന്നു എന്ന് പറയുന്ന കേസ്. അപ്പൊ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിൽ കേസെടുത്ത പിണറായി വിജയനാണ്
പൗരത്വ നിയമത്തിൽ അടക്കം പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയുടെ കീഴിൽ 18 കേസെടുത്തതിന് അതേപോലെ പൗരത്വ നിയമത്തെ കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ എന്തെങ്കിലും പറയും. ഇതാണ് ഞാൻ കേരള ഗീവൽസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം അതുപോലെ ACCക്കാർ പറഞ്ഞു. ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ആവർത്തിച്ച് അദ്ദേഹം പറയുന്നതാണ് കോൺഗ്രസ് അംഗങ്ങൾ സോണിയാഗാന്ധിയുടെ വീട്ടിൽ അത്താഴ വിരുന്നിലേക്ക് ഇതുപോലെ നുണ പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനല്ലാതെ ആർക്കെങ്കിലും കഴിയൂ? ആദ്യം ഇതിനോട് ഈ ബില്ല് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞതാണ്, ആദ്യം അബ്ജക്ഷൻ റേസ് ചെയ്തതാരാ? അവതരണ അനുമതി കൊടുക്കരുത്. ശശി തരൂർ അദ്ദേഹം പറയുന്നത് ഒരു മാസം MP മാത്രമാണ് അവിടെ ചർച്ച ചെയ്തത്. അതൊക്കെ എന്റെ കയ്യിൽ അതിന്റെ രേഖകളൊക്കെ ഉണ്ട്, അത് പിന്നീട് അവസാനം പറയാം. ഇന്നലെയും ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് പൗരത്വ നിയമത്തിന്റെ പേരിൽ കോൺഗ്രസിനെ കൂട്ടിക്കൂട്ടിലാക്കി UDF അതിനെതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളും പ്രചരണങ്ങളും ഇപ്പോൾ ഏതാണ്ട് ഈ തീറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും അദ്ദേഹം ഇതോടെ പ്രചരണം നടത്തണം. ഞാനൊരു കാര്യം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡീലുണ്ടെങ്കിൽ അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ആ പിന്തുണ സ്വീകരിക്കണമോ വേണ്ടോ എന്ന് ഞങ്ങൾ ആലോചിച്ചു പറയും. മിസ്റ്റർ ബൊമ്മലപ്പെട്ട KPCC പ്രസിഡന്റ് പറയേണ്ട ആവശ്യമുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും. ആ അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. SDPയുടെ പിന്തുണ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിനുള്ള സമീപനം. എന്താ പറയുക, പിന്നെ ഞങ്ങൾ ഡീലുണ്ടാക്കാൻ പോയാൽ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയോ? അതെന്താണ് ആ അപ്പൊ മുഖ്യമന്ത്രിയുടെ വാദത്തിൽ ഒരു അർത്ഥമില്ലെന്നല്ലേ? ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ സെറ്റിൽ ചെയ്തിട്ടാണ് അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കണമെങ്കിൽ അപ്പൊ തന്നെ സന്തോഷം നന്ദിയുണ്ടെന്നല്ലേ ഞങ്ങൾ പറയുന്നത്? അല്ല, UDFനാണ് പിന്തുണ തന്നിരിക്കുന്നത്. അപ്പൊ UDFലെ എല്ലാ ഒരു കക്ഷികൾ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UDF എന്ന് പറഞ്ഞ കോൺഗ്രസ് മാത്രമല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, എല്ലാവരും ആയിട്ട് ആലോചിച്ചിട്ട് ആ പിന്തുണയെ കുറിച്ച് എന്ത് പറയണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു പറഞ്ഞു. അപ്പൊ തന്നെ വിത്തിൻ 1 അവർ KPCC പ്രസിഡന്റിന്റെ റിയാക്ഷൻ ഞങ്ങൾ ആലോചിച്ചു പറയുന്നതാണ് 1st. ഇന്നലെയാണ് എല്ലാവരും കണ്ടത്. 3rd ഇന്ന് 4th, ഇന്ന് KPCC ഓഫീസിൽ വെച്ച് ഞങ്ങൾ മറുപടി പറയാണ്. ഒരു ഡിലേ ഉണ്ടായിട്ടില്ല. ഇലക്ഷനിൽ ഞങ്ങളെല്ലാം പല സ്ഥലത്തില്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അല്ല, പറഞ്ഞത് വളരെ വ്യക്തമാണ്, വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ്, ഒരു സംശയത്തിലും ഇടപെടാത്ത രീതിയിൽ അടിവരയിട്ട പറയും. പിന്നെ നിങ്ങൾക്ക് വേറെ തലക്കെട്ടിന് വേണ്ടിയിട്ട് ഓരോ വാദം വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ തലക്കെട്ട് നിങ്ങൾക്ക് ഓക്കെയാണ്. അങ്ങനെ ഒന്നുമില്ല, കൃത്യമായിട്ടാണ് പറഞ്ഞത്. ആകെ ശ്രദ്ധിക്കാൻ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾക്ക് ഒരുപോലെ എതിർക്കുകയാണ്, പക്ഷേ എല്ലാവരുടെ വോട്ടും UDFന് വേണം എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ മറുപടി പറയുന്നില്ല. താങ്കൾ ഞാൻ പറഞ്ഞു രണ്ടു പ്രാവശ്യം, ഇപ്പോ രണ്ടാമത് ചോദ്യം ചെയ്തിട്ട് 3rd വളരെ കൃത്യമായിട്ട് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. ഒരു വ്യത്യാസമില്ല. വെറുതെ നിങ്ങൾ വെറുതെ പാർട്ടി നിലപാട് വിശദീകരിച്ചു, പക്ഷെ സ്ഥാനാർത്ഥികൾ പലരും വോട്ട് കിട്ടുന്നതിനെ അംഗീകരിക്കുന്ന നിലപാടാണ്. ഇന്നുപോലെ കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് വോട്ടർ പട്ടികയിലുള്ള എല്ലാവരും വോട്ട് ചെയ്യണം. കെ സുധാകരൻ വളരെ ഷാർപ്പായി പറഞ്ഞു. നിങ്ങൾ ഇത് രണ്ടും മാത്രം കേട്ടതാ? ഇത് രണ്ടും മാത്രം കേട്ടതാ? നിങ്ങൾ മലപ്പുറത്തെ LDF കാൻഡിഡേറ്റ് ഇത് തന്നെയാണ് മറുപടി പറഞ്ഞത്. മലപ്പുറത്തെ LDF കാൻഡിഡേറ്റിനോട് ചോദിച്ചു SDPI എന്നുള്ള സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ് എല്ലാവരുടെയും വോട്ട് വേണം, സ്ഥാനാർത്ഥികളുടെ എല്ലാവരുടെ വോട്ട് വേണം. ആദ്യം വ്യക്തിപരമായിട്ടല്ലേ വോട്ട് ചെയ്യുന്നത്, അവരുടെ എല്ലാവരുടെ വോട്ട് വേണം. പക്ഷേ ഒരു സംഘടന പിന്തുണ നൽകിയപ്പോൾ ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കില്ല. അല്ല, അത് അല്ല, അത് ഞാനും പറഞ്ഞ വാദമാണ്. കാരണം അവര് പറയാനുള്ള വാദം എന്താ, കോൺഗ്രസ് ഭയങ്കരമായ മതേതര പാർട്ടിയാണ്, ഫാസിസത്തിനെ എതിർത്ത് തോൽപ്പിക്കാൻ സംഘപരിവാറിനെ താരകരക്കാൻ കോൺഗ്രസിന് മാത്രമേ
കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ കോൺഗ്രസ് മതേതര പാർട്ടിയെ അല്ല, കോൺഗ്രസിന് വാസിസത്തെ ഇറക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു. അപ്പൊ അങ്ങനെ അങ്ങനെ എല്ലാവരും ഇന്ത്യയിലെ എല്ലാവരും ആ ഒരു അഭിപ്രായത്തിലേക്ക് വരികയാണ്. അതിനെന്താ, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പിന്തുണ അല്ല. ഞാൻ പറഞ്ഞു വളരെ കൃത്യമായിട്ട് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഞങ്ങളല്ലേ ഞങ്ങളെ പ്രചരണ രീതി തീരുമാനിക്കുന്നത്? ഞങ്ങളെ ഓരോ തരത്തിലുള്ള പ്രചരണ രീതിയല്ലേ ഞാൻ ചോദിക്കട്ടെ, അത് തീരുമാനിക്കുന്നത്? ഞാൻ ചോദിച്ച പോലെ AKG സെന്ററിലാണ് തീരുമാനിക്കുന്നത്. രാഹുൽ ഗാന്ധി എങ്ങനെ നടത്താം എന്ന് അവിടെ തീരുമാനിച്ചിട്ട് ഞങ്ങളോട് KPCCയിലേക്ക് ശ്രീ എം എം ഹസനെ വിളിച്ച് MB ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞതനുസരിച്ചിട്ടാണോ? അതൊക്കെ കയ്യിൽ വെച്ചാതെ ഞാൻ പറയും, പിണറായി വിജയൻ LDFന്റെ കാര്യം നോക്കിയാണ്, ഞാൻ തിരുവനന്തപുരത്ത് 10 വിഷ്വൽ നിങ്ങൾ എടുത്ത് നോക്കിയോ, 10 പരിപാടി നടത്തിയിട്ടുണ്ട്. ചിലപ്പോ കൊടിയില്ലാത്ത പരിപാടി നടത്തിയിട്ടുണ്ട്, കൊടിയോടുകൂടി പരിപാടി നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിങ്ങളൊരു 10 വിഷ്വൽ നിങ്ങളുടെ ലൈബ്രറി ഇപ്പം വയനാട്ടില് ദേശാഭിമാനിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനി കൈയിലൊന്നും തീരുമാനിക്കണ്ട. അത് ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു, അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും, ഞങ്ങളുടെ മുന്നണി തീരുമാനിക്കും. ആ ചോദ്യം അപ്രസക്തമായ ചോദ്യമാണ്, അപ്രസക്തമായ ചോദ്യം. അല്ലെ, ഞാൻ തിരിച്ച് നിങ്ങൾ പോയിട്ട് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോ അന്ന് ഇവിടെ പോവാൻ നേരത്ത് എന്തൊക്കെ ഉണ്ടാവും, എത്ര വണ്ടി ഉണ്ടാവും, എങ്ങനെയാണ് പരിപാടി നടക്കുന്നത്, ആ സ്റ്റേജിന്റെ വീതി നീളം എന്തായിരിക്കും എന്ന് നിങ്ങൾ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ചോദ്യം നിങ്ങളോട് വേണ്ട, ദേശാഭിമാനിയുടെ ചോദ്യം ദേശാഭിമാനി ചോദ്യം അങ്ങനത്തെ ചോദ്യം. വോട്ടെടുപ്പിന് ഏതാണ്ട് ഒരു മാസം മുമ്പാണ് SDP പിന്തുണ വരുന്നത്, പരസ്യമായിട്ട് അവർ പറയും, നിങ്ങളോട് ആലോചിക്കുന്നില്ല പരസ്യമായിട്ട് പറയുന്നു, നിങ്ങൾക്ക് അത് ചെറിയ ബുദ്ധിമുട്ട് ഈ 2 ദിവസങ്ങളിൽ ഉണ്ടാക്കി. അപ്പൊ ഇത് SDP ഇങ്ങനെ പ്രഖ്യാപിച്ചത് വളരെ നിഷ്കളങ്കമാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടെന്നോ കരുതുന്നു? അല്ല, ഞങ്ങൾ അതൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നണിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കക്ഷി പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോ ഞങ്ങൾ ആലോചിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു, അവരും പറഞ്ഞു അവരുടെ പത്രസമ്മേളനത്തിലുണ്ട്, ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ചെയ്യുന്നത്. ഞങ്ങൾ കൂടി ആലോചിച്ചു, ഞങ്ങളൊരു തീരുമാനം, ഇതേ തീരുമാനം ഞാൻ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞാണ്, ഇതേ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞതാണ്. അത് ഞങ്ങൾ അന്ന് ആലോചിച്ചിട്ടാണ് പറഞ്ഞത്, എല്ലാവരുടെ ആലോചിച്ചു. ഇങ്ങനെ ഒരു പിന്തുണ ഒരു ഒരു സംഘടന നൽകുമ്പോൾ ഞങ്ങൾക്ക് UDF എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് എല്ലാവരുമായിട്ട് ആലോചിച്ച് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള തീരുമാനം ഞങ്ങൾ പറഞ്ഞു. അത്ര ഇനി എന്തിനു ആവശ്യത്തിലേക്ക് പോകണം, വേറെ ഏതെങ്കിലും വിഷയം കൃത്യമായ മറുപടി പറഞ്ഞു. പിന്നെ കയ്യിലേക്ക് വേണ്ടി വേറെ തലക്കെട്ടിന് വേണ്ടിയിട്ടുള്ള വേറെ മറുപടിയും ദേശാഭിമാനിക്ക് വേണ്ടിയിട്ടുള്ള വേറെ മറുപടിയും ഒന്നുമില്ല. ആദ്യം പറഞ്ഞ 4 വാചകങ്ങൾ 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം നിങ്ങൾ എടുത്തു പോയിക്കോ, ഒരു അവ്യക്തതയും ഇല്ലാത്ത രീതിയിൽ കൃത്യമാക്കാൻ പറഞ്ഞിരിക്കും. ഒരു കാര്യം കൂടി ചോദിച്ചോണ്ടാണ്, ഇന്നലെ ഞങ്ങളെല്ലാം കൽപ്പറ്റുണ്ടായി, 11:30 രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കും, 10 ആനി രാജയുടെ നോമിനേഷൻ കൊടുക്കാൻ പോയത് ഞങ്ങൾ കണ്ടു. ആരുടെയും കയ്യിൽ CPI കൊടിയല്ലാതെ CPM കൊടി ഉണ്ടായിരുന്നു? CPI കൊടികൾ മാത്രമായിട്ടാണ് പ്രവർത്തകർ അവിടെ വന്നത്. പിന്നെ ഇദ്ദേഹം വെച്ചതുപോലെ ഇന്ന് UDFന് കൊടിയില്ല, അറിയാമല്ലോ ഓരോ പാർട്ടിക്കും ഓരോ ചിന്താണ്, LDFനും ഇല്ല. UDFന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ കൊടി മാത്രം LDFനെ പിടിച്ചാണ് ആര്യ രാജ വന്നത്. ഞാൻ എപ്പോ കൊടി ഉപയോഗിക്കണം എപ്പോ കൊടി ഉപയോഗിക്കണ്ട എന്നുള്ളത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ ഒരു ചോദ്യവും ഇതിന് പ്രചരണം എങ്ങനെ വേണം എന്നുള്ളതിന് ഇല്ലല്ല, നിങ്ങൾ 2 ചോദിക്കുന്നുള്ള ഒന്നായതുകൊണ്ട് മറുപടി ഇത്.